തിരുവനന്തപുരം കോട്ടൂർ പാറക്കോണത്ത് സൂസിയുടെ വീട്ടിൽ നിന്ന് സ്ഥിരമായി കോഴികളെ കാണാതാകാറുണ്ടായിരുന്നു. എന്നാൽ പാമ്പ് പിടിച്ചതാണെന്ന് ഇവർക്കറിയില്ലായിരുന്നു. രാവിലെയാണ് കൂടിനകത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ കാണുന്നത്. ഇതിൽ നിരവധി കോഴികളും ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞുടൻ തന്നെ പരുത്തിപ്പള്ളി RRTM ടീം അംഗമായ റോഷ്നി സ്ഥലത്തെത്തി. ഏറെ പണിപ്പെട്ടാണ് പെരുമ്പാമ്പിനെ കോഴിക്കൂട്ടിൽ നിന്നും റോഷ്നി പുറത്താക്കി പിടികൂടിയത്. 4 കോഴികളെ ഇതിനകം പെരുമ്പാമ്പ് വിഴുങ്ങിയതായി റോഷ്നി പറഞ്ഞു. 4 കോഴിയെ വരെ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു പരാതി തന്നെ ആയിരുന്നു. കാരണം ഒത്തിരി കോഴി ഇങ്ങനെ കാണാനില്ലായിരുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നാണ് ശരിക്കും കിട്ടിയത്. കാരണം ഈ 4 എണ്ണത്തിന് വിഴുങ്ങിയപ്പോൾ അത്രത്തോളം അതിനെ അങ്ങോട്ട് പിന്നെ ഇഴഞ്ഞു പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് മഴ കൂടുതൽ പാമ്പുകൾ പുറത്തിറങ്ങുന്നുണ്ട്. പെരുമ്പാമ്പ് ഒത്തിരി കൂടുന്നുണ്ട്. നമുക്ക് മുമ്പ് എടുത്ത മുൻകാലങ്ങളിൽ റെസ്ക്യൂ ചെയ്തതിനേക്കാളും എണ്ണം വളരെ കൂടുതലാണ് പെരുമ്പാമ്പിൻ്റെ. ഒത്തിരി എണ്ണം എനിക്കൊക്കെ എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ 2 എണ്ണം മിക്കവാറും റെസ്ക്യൂ ചെയ്യാൻ അവസരം ഉണ്ടാവാറുണ്ട്. കാരണം പെരുമ്പാമ്പിൻ്റെ എണ്ണം കൂടുതലാണ്. കോട്ടൂർ മേഖല പെരുമ്പാമ്പുകൾ ഏറെയുള്ള സ്ഥലമാണ്. മഴക്കാലമായതിനാൽ പെരുമ്പാമ്പ് നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് കൂടുതലായി വരുന്നുണ്ട്. മുൻവർഷങ്ങളേതിനേക്കാൾ കൂടുതൽ പെരുമ്പാമ്പുകളെ ഇത്തവണ പിടികൂടി രക്ഷപ്പെടുത്തിയെന്നും റോഷ്നി പറഞ്ഞു. പക്ഷികളെയും കോഴികളെയും വളർത്തുന്നവർ ജാഗ്രത പാലിക്കണം. പെരുമ്പാമ്പുകൾ കൂടിനകത്ത് കയറാൻ സാധ്യതയുണ്ടെന്നും പാമ്പിനെ കണ്ടാൽ ഉടൻ തന്നെ വിവരമറിയിക്കണമെന്നും ഇവർ പറഞ്ഞു. ജി മലയാളം ന്യൂസ് തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.